തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. വാഗ്ദത്തം, വാഗ്ദത്തം, ദൈവം തരുന്ന വാഗ്ദത്തങ്ങൾ. അടുത്ത വാഗ്ദത്തം നടന്നു നോക്കാം, വായിക്കാം. യാക്കോവിൻ ലേഖനം 1:12. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ജീവകിരീടം പ്രാപിക്കും, നമുക്ക് വാഗ്ദത്തമാണ് ജീവകിരീടം. എന്താണ് പുറമേ ഒരു കിരീടം വയ്ക്കുന്നതായിരിക്കുമോ? ആയിരിക്കണമെന്നില്ല, നമുക്കറിയാൻ പാടില്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയം നിരൂപിച്ചിട്ട് പോലുമില്ല. അപ്പം എന്താണ് നമുക്കറിയാൻ പാടില്ല. ജീവകിരീടം, പുറമേ കാണുന്ന ഒരു ക്രൗൺ ഒരു കിരീടമാണോ? ആണെന്ന് തോന്നുന്നില്ല. എന്തെല്ലാമോ മഹിമയുള്ള കാര്യം ദൈവം തരുന്നു. അതാണ് നമ്മുടെ പിതാക്കന്മാർ അതിനെക്കുറിച്ച് മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് പാടിയത്. യജമാനൻ വരും നേരത്ത് ഒന്ന് പാടി നോക്കാം. യജമാനൻ വരുമന്നേരത്തോപ്പിൽ പണിയായി Oh.
പരിശുദ്ധാത്മാവ് ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ് മടയുന്ന കിരീടം നമ്മുടെ തലയിൽ വയ്ക്കും. ഇത് പിതാക്കന്മാർ വിശ്വസിച്ചിരുന്നു. പിതാക്കന്മാർ അത് എഴുതി വെച്ചു, ഗാനമായിട്ട് മനോഹരമായ ഗീതമായി എഴുതി വെച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ നമ്മുടെ സഭയുടെ ഗീതങ്ങൾ പലതും ഞാൻ വായിക്കുമ്പോൾ ഞാൻ രോമാഞ്ചമണിയാറുണ്ട്. ആഹ്വാനം ചെയ്യുന്നു തവിക്കെത്തുക ും വഞ്ചനയാൃപവിധി കർത്താക്കളിലവരുളവാക്കി ധാർമ്മികരെയും വീഴിപ്പൻ വഴി നോക്കിയിടുന്നു കർത്താവേ കരുണയിലെ സങ്കേതം ഞങ്ങൾക്കെങ്ങുള്ളു തന്നെ ഞങ്ങളിൽ നിന്നോടിക്കുക ശ്രീവായ. ഇങ്ങനെ ഗീതം ഇടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് ചൊല്ലും. ഇടയ്ക്ക് ചിലപ്പോഴൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഗീതം പാടിക്കൊണ്ട് കിടക്കും. അപ്പോഴേ രോമാഞ്ചമണിയും. എന്താണ് ഇത്? എന്തൊക്കെയാണ് വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ? ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണ്! വിളിച്ചപേക്ഷിക്കുന്ന ആഹ്വാനം ചെയ്യും ഭാവികൾ കർത്താവേ. ആഹ്വാനം ചെയ്യുന്നു, ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു കർത്താവേ, നീ എന്നോട് കരുണ കാണിക്കണമേ. അലിപോലുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ മേൽ പകരണമേ. ഇവിടെ ജീവകിരീടം, ജീവകിരീടം നമുക്ക് ലഭിക്കും. ജീവകിരീടം, യജമാനൻ വരും, കർത്താവേശു വീണ്ടും വരും. അന്നേരത്ത് ഉണർവുള്ളവരായി കാണുന്ന ദാസന്മാത്രേ ധന്യന്മാർ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പല നാടുകളിൽ നിന്ന് വന്നവരാണ്, പല വീടുകളിൽ നിന്ന് വന്നവരാണ്, പല സാഹചര്യങ്ങളിൽ നിന്ന് വന്നവരാണ്. ഞാൻ ചോദിക്കട്ടെ, യേശുക്രിസ്തു വീണ്ടും വരും എന്നൊരു വിശ്വാസമുണ്ടോ? യേശുക്രിസ്തു വീണ്ടും വരും വിശ്വാസമുണ്ടോ? ഒന്നാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ശിഷ്യന്മാർക്ക്, സ്നേഹന്മാർക്ക്, അപ്പോസ്തലന്മാർക്ക് അന്ന് കർത്താവ് വേഗം വരുമെന്ന് അവർ വിചാരിച്ചത്. ഇപ്പോൾ വരുന്ന അത്ര പ്രതീക്ഷയായിരുന്നു. നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ കടന്നു പോയിരുന്നു, നൂറ്റാണ്ടുകൾ കടന്നു പോന്നു. യേശു വീണ്ടും വരും എന്ന് പറയുന്നത് ഇന്ന് ഒരു പഴഞ്ചൊല്ലൂലിയായിപ്പോയി. നിന്റെ മഹിമോദയ ദിവസത്തിൽ ഞങ്ങളുടെ പരേതരെ ആശ്വസിപ്പിക്കണമേ. ആശ്വാസം സ്മൃതിയോട് മൃതദാതാക്കൾക്കേടമേ പരിശുദ്ധന്മാരുടെ നിലയിൽ സിംഹാസന സംസ്ഥിതനായി സത്വമരെ തിരയും നേരം വിധി നിലയേ കണ്ടെത്തി താവക മഹിമോദയ ദിവസേ നിൻവലമായ നിൽക്കണമേ. താവക മഹിമോദയ ദിവസേ, നിന്റെ മഹത്വം ഉദിക്കുന്ന ദിവസത്തിൽ, നിന്റെ മഹത്വം ഉദിക്കുന്ന ദിവസത്തിൽ, മഹത്വം ഉദിക്കുന്ന ദിവസമുണ്ട്. അത് വിശ്വാസികളുടെ ഒരു പ്രത്യാശയാണ്. യേശുക്രിസ്തു വീണ്ടും വരും, ഈ കണ്ണീരുള്ള ലോകത്തിൽ നിന്ന് എന്നെ ഉയർത്തിക്കൊണ്ട് പോകും. യേശു വീണ്ടും വരും, ഈ കലഹവും ദുഷ്ടതയും മ്ലേച്ഛതയും ഇടപാടുന്ന ലോകത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് പോകും. കർത്താവെ, ഞങ്ങളുടെ പരേതരെ ആശ്വാസദേശത്ത് നീ കാത്തുകൊള്ളണമേ. പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരു യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ്, അത് വിശ്വാസിയുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ആധാരമാണ്. ഒന്ന്, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു. രണ്ട്, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. മൂന്ന്, യേശുക്രിസ്തു വീണ്ടും വരും. ഇതൊരു വിശ്വാസത്തിൻ്റെ അടിത്തറ അവിടെയാണ്. ഈ അടിത്തറയില്ലാതെ നമ്മുടെ ആത്മീയ ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കുകയില്ല. ആത്മീയ ജീവിതത്തിൽ ഈ ഒരു വിശ്വാസമില്ലാതെ, ക്രിസ്തു വീണ്ടും വരും, എൻ്റെ യാതനകൾ തീരും, എൻ്റെ വേദനകൾ തീരും,
ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ഒരു നാമം മഹത്വപ്പെടട്ടെ. ഒരാൾ വിളിച്ചു പറഞ്ഞു, പാവപ്പെട്ട സ്ത്രീയാണ്, ആരാന്നറിഞ്ഞുകൂടാ, ദുരിതമാണ്, എന്നും തല്ലുകൊള്ളുന്നു, എന്നും അടിക്കുന്നു, എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ മക്കൾക്കും അറിഞ്ഞുകൂടാ, കുടിച്ച് മതിച്ച് വന്നിട്ട് അടിക്കുന്നു, ശരീരത്തിൽ പരുക്കുണ്ട്, എന്ത് ചെയ്യാം, ഞാൻ എന്താ വേണ്ടത് എനിക്ക് അറിയാൻ പാടില്ല, സാറൊന്ന് പറഞ്ഞു തരാമോ, ഞാനെന്ത് പറഞ്ഞു കൊടുക്കും, ഞാനെന്ത് പറഞ്ഞു കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. പാപം വിഷമിക്കുകയാണ്, ജീവിതം ഇന്ന് നരകമാണ്, ഭൂമിയിൽ ജീവിതം അങ്ങനെയുള്ളവരില്ലേ, ഇല്ലേ, നിങ്ങൾ ചിന്തിക്കൂ, ഭൂമിയിൽ ജീവിതം നരകമായിട്ടുള്ളവർ, ജീവിതം നരകം, ഒരു സ്വസ്ഥതയുമില്ല, എവിടുന്ന് സ്നേഹം കിട്ടുന്നില്ല, അപ്പനിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല, അമ്മയിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല, സഹോദരങ്ങളിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ, ഒരു കൊച്ചനെ വിളിച്ചു, ആരാന്നറിഞ്ഞൂടാ, സാറേ ഞാൻ പബ്ലിക് ബൂത്തിൽ നിന്നാണ് വിളിക്കുന്നത്, സാറേ എനിക്ക് സാറിൻ്റെ പ്രസംഗം ഒരു ദിവസം കേട്ടു ടി വിയിൽ, ഇനി കേൾക്കണമെന്നുണ്ട്, പക്ഷേ എൻ്റെ വീട്ടിൽ ടി വി വയ്ക്കാൻ അനുവദിക്കില്ല, ടി വി ഉണ്ട് അനുവദിക്കില്ല, ഞാൻ പാത്ത് വിളിച്ചും അടുത്ത വീട്ടിൽ പോയി അത് കണ്ടത്, അപ്പന് ഒട്ടും ഇഷ്ടമല്ല, സാറിനോട് ഇതിനോട് വൈരാഗ്യം പോലെയാണ്, സാറിൻ്റെ പ്രസംഗം ഒന്ന് കാണുമ്പോഴേക്കും അപ്പൻ ഉടനെ അത് ഓഫ് ചെയ്യും. സാറേ ഞാൻ വിളിക്കുന്നത് എനിക്ക് ഒരിട്ട് സമാധാനം കിട്ടാൻ സാറേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സാറ് പഠിപ്പിച്ച കോളേജിൽ 3ാം വർഷം ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലൊരു വിദ്യാർത്ഥിയാണ് ഞാൻ, പക്ഷേ എൻ്റെ ജീവിതം നരകമാണ്, എനിക്ക് സമാധാനമില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാൻ പറയുകയാണ്, പിന്നെ പറഞ്ഞതാണ്, സാറേ എൻ്റെ അപ്പനെന്നെ സ്നേഹമില്ല, അപ്പനെ വിളിക്കുന്നത് ഒരു തെറി പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്, എൻ്റെ അപ്പനെന്നെ സ്നേഹമില്ല. ഇതുപോലെ ഈ ദുരിതം അനുഭവിക്കുന്ന അനേകരുണ്ട്, ഒന്നല്ലെങ്കിലൊന്ന്, ഓരോ തരത്തിൽ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമ്മുടെ പ്രത്യാശ ക്രിസ്തു വരും, മഹത്വകരമായ പ്രത്യാശ എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. മഹത്വകരമായ തീത്തോസ് ലേഖനത്തിൽ കാണാം, മഹത്വകരമായ പ്രത്യാശ, യേശു ക്രിസ്തു വീണ്ടും വരും എന്നുള്ളത് മഹത്വകരമായ പ്രത്യാശ. തീത്തോസ് 3ാം അധ്യായം മഹത്വകരമായ പ്രത്യാശ, മഹത്വകരമായ പ്രത്യാശയാണ്, ഗ്ലോറിയസ് ഹോപ്പ്, മഹത്വകരമായ പ്രത്യാശ. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരും, അവൻ്റെ വരവിന് വേണ്ടി ജനം ഒരുങ്ങുന്നതാണ് ക്രിസ്തീയ സുവിശേഷ വേല. ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുകയാണ്, ഒരുക്കുകയാണ്. ഞാനും ഒരുങ്ങുന്നു, നിങ്ങളും ഒരുങ്ങുന്നു, നാം ഒരുങ്ങുകയാണ് ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി. ഇന്നെന്ന പോലെ ഒരു ദിവസം നാം ഒരുപക്ഷേ ആരും അറിയാത്ത സമയത്ത്, നനച്ചിരിയാത്ത സമയത്ത്, പെട്ടെന്ന് കണ്ണുവെക്കുന്നുണ്ടെങ്കിൽ എല്ലാം സംഭവിച്ചു കഴിയും. പെട്ടെന്ന് എന്താണോ സംഭവിക്കുന്നതൊക്കെ അറിഞ്ഞുകൂടാ, എല്ലാം പൊട്ടിത്തകരും. പക്ഷേ ഇതാ വാനമേഘത്തിൽ കർത്താവ് വന്ന് കാഹളം ഓതും. കർത്താവുതൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തിൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. കർത്താവിൻ്റെ ഗംഭീരനാഥം, പ്രധാനത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം. ഏതോ ഭൂകമ്പം എന്നൊക്കെ ആളുകൾ വിചാരിക്കൂ, ഏതോ ഭൂകമ്പമാണ് ആകഴിഞ്ഞ്, എല്ലാം പല പൊട്ടി തകരുന്നു, ഭൂകമ്പമാണെന്ന് വിചാരിക്കും. പിന്നെ നോക്കുമ്പോൾ കുറേ പേരെ കാണുകയില്ല, കുറേ പേരെ കാണുകയില്ല. സ്തോത്രം. വിശുദ്ധന്മാർ പറന്നുയരുമ്പോൾ, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ പറന്നുയരുമ്പോൾ, വാങ്ങിപ്പോയ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് രൂപാന്തര പ്രാപിച്ച് പറക്കുമ്പോൾ, ആ കൂട്ടത്തിൽ ഞാനും ചേരണം, ഞാനും ചേരണം. അതിനുവേണ്ടിയാണ് നമ്മുടെ സുവിശേഷ വേല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ആ ഒരു ലക്ഷ്യം ഉള്ളതുകൊണ്ടാണ്, വേറെ ലക്ഷ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ സുവിശേഷ വേല അനുഗ്രഹകരമായി മുമ്പോട്ട് പോകുന്നത്. വേറെ ലക്ഷ്യമൊന്നുമില്ല, ഇവിടെ ആരും നേതാവില്ല, ആരും നേതാവില്ല. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ മേലെ നാം അണി നിരക്കുന്നു, ക്രിസ്തുവിൻ്റെ മേലെ പോകുന്നു നാം ഓരോരുത്തരും, നാം ഓരോരുത്തരും. സ്തോത്രം. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഇവിടെ ഒരു ലീഡറില്ല, ഇവിടെ ഒരു നായകനില്ല. സ്തോത്രം. ക്രിസ്തു മാത്രം, ക്രിസ്തു മാത്രം. ക്രിസ്തു നല്ല ഇടയൻ. ഇടയൻ്റെ പിന്നാലെ കുഞ്ഞാടികൾ പോകുന്നതുപോലെ ഞാനും നിങ്ങളും ഇടയൻ്റെ പിന്നാലെ പോകുന്നു. സ്തോത്രം. നിങ്ങൾക്കറിയാമോ ഇതിൻ്റെ മഹത്വം? ക്രിസ്തുവിൻ്റെ പിന്നാലെ നാം പോകുന്നു. നാം വിളിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് ജാതിയാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധവംശവും സ്വന്തം ജനവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന് ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. സ്തോത്രം. മുമ്പേ ദൈവജനമല്ലായിരുന്നു, കരുണയില്ലാത്ത കരുണൊന്നും കിട്ടിയിട്ടില്ലായിരുന്നില്ല, അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നങ്ങനെയല്ല. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴും ദൈവത്തിൻ്റെ ജനം. ദൈവത്തിൻ്റെ ജനമാണ് നാം.
നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. സ്വന്ത ജനമാണ്, വിശുദ്ധ വംശമാണ്, രാജകീയ പുരോഹിതവർഗമാണ്, റോയൽ പ്രീസ്റ്റ്ഹുഡ്, രാജകീയ പുരോഹിതവർഗമാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം എല്ലാം പുരോഹിതന്മാരാണ്, രാജകീയ പുരോഹിതന്മാരാണ്, രാജാവിന്റെ മഹിമയുള്ള പുരോഹിതന്മാരാണ് രാജകീയ പുരോഹിതവർഗം. നാം ഓർഡൈൻഡ് പ്രീസ്റ്റ് അല്ല. നാം പ്രത്യേകിച്ച് അധികാരം പ്രേരിപ്പിക്കപ്പെട്ട നിയമിക്കപ്പെട്ട പുരോഹിതന്മാരല്ല, സ്വർഗത്തിൽ തിരഞ്ഞെടുത്ത പുരോഹിതന്മാരാണ്. എന്താണ് പറയുന്നത്, മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ നാം ഉന്നതന്മാരാണ്, നാം ഓരോരുത്തരും. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങൾ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്ക വണ്ണം തിരഞ്ഞെടുക്കൊണ്ടൊരു ജാതി, രാജകീയ പുരോഹിതവർഗം, വിശുദ്ധ വംശം, സ്വന്തജനം. സ്തോത്രം. എന്റെ ദൈവമേ, എന്തൊരു മഹാഭാഗ്യം, എന്തൊരു മഹാഭാഗ്യം! നാം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്, അതിനുവേണ്ടി വിളിക്കപ്പെട്ടിരിക്കുകയാണ്, തിരഞ്ഞെടുത്തിരിക്കുകയാണ്. സ്തോത്രം. ഒരുപടി ആലസ്യങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു. യിരെമ്യാവിനെ തിരഞ്ഞെടുത്തു, യിരെമ്യാവിനെ തിരഞ്ഞെടുത്തു. ഒന്ന് യിരെമ്യാവ് 1:4, യിരെമ്യാവിനെ ദൈവം പറഞ്ഞു. ദൈവം തിരഞ്ഞെടുക്കുകയാണ് യിരെമ്യാവെ, പ്രവാചകനെ. ദൈവം ചെറുപ്പത്തിൽ തന്നെ തിരഞ്ഞെടുക്കുകയാണ്. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ഞാൻ ഇപ്പോൾ നിന്നെ അപ്പോയിന്റ് ചെയ്തു, ജാതികൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. സ്തോത്രം. എന്തൊരു പദവി! ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇത് നാം സ്വന്തമാക്കണം, സ്വായത്തമാക്കണം, സ്വന്തമാക്കണം. എനിക്ക് തന്നിരിക്കുന്നൊരു വാഗ്ദത്തമാണിത്. ദൈവത്തിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയ്ക്കായി എന്നെ വിളിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയ്ക്കായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വപൂർണമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ അവൻ ആക്കി നിയമിച്ചു വെച്ചിരിക്കുന്നു, നിയമിച്ചിരിക്കുന്നു. സ്തോത്രം. മഹത്തായി ഈ സൗഭാഗ്യം നാം അനുഭവിച്ചുകൊണ്ട് നാം ദൈവത്തിന് വേല ചെയ്യാൻ മുന്നോട്ട് വരണം. ദൈവത്തിൻ്റെ വേല. നിങ്ങൾ ഏതേത് ജോലി ചെയ്താണെങ്കിലും നിങ്ങളവിടെ ഒരു സുവിശേഷനായിരിക്കണം. ഏത് ജോലി ചെയ്താലും ഞാൻ പറയുന്ന വാക്കുകൾ സുവിശേഷം പറയുന്നതാണോന്നല്ല ഈ പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ കൂടി യേശുവിനെ കാണിച്ചു കൊടുക്കണം. യേശു എങ്ങനെയുള്ളതെന്ന് കാണാൻ ആഗ്രഹിക്കുന്ന വലിയൊരു കൂട്ടം ജനമുണ്ട്, വലിയൊരു കൂട്ടം ജനം. യേശു എങ്ങനെയുള്ളവനാണ്? യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പ്രാർത്ഥനയൊക്കെ ഉണ്ട്, നമസ്കാരങ്ങളുണ്ട്. പക്ഷെ യേശു എങ്ങനെയുള്ളവനാണ്? യേശുവിനെ അറിയണം, യേശു എങ്ങനെയുള്ളവനെ കാണണം, യേശു എങ്ങനെയുള്ളതെന്ന് കാണാൻ ആഗ്രഹിക്കണം. അങ്ങനെ ആഗ്രഹിച്ചു വരുന്നവർ അനേകരുണ്ട്. അവരുടെ മുമ്പിൽ ദാ യേശു ഇങ്ങനെയുള്ളവനാണെന്ന് തെളിയിച്ചു കൊടുക്കണം. സ്തോത്രം. മനസ്സിലാകുന്നു? ദേ ഇങ്ങോട്ട് നോക്കുക, ഇതാണ് യേശു. ഞാൻ യേശു എന്നല്ല, എന്നിൽ കൂടി നിങ്ങൾ യേശുവിനെ പ്രതിബിംബിക്കുകയാണ്. എന്നിൽ കൂടി യേശുവിനെ പ്രതിബിംബിക്കണം, യേശുവിൻ്റെ സ്വഭാവം എന്നിൽ കൂടി പ്രതിബിംബിക്കണം. ഇന്നലെ പറഞ്ഞല്ലോ, ദിവ്യ സ്വഭാവം. യേശുവിൻ്റെ സ്വഭാവം എന്നിൽ കൂടി പ്രതിബിംബിക്കണം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങൾ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തജനവുമാകുന്നു. സ്തോത്രം. ഈ സ്വന്തജനത്തിന് രാജാധിരാജൻ വരുമ്പോൾ കിരീടം കിട്ടും. രാജാധിരാജൻ എഴുന്നള്ളി വരുമ്പോൾ സ്വർഗീയ കിരീടം ധരിക്കും. ദൈവത്തിന് സ്തോത്രം. ജീവകിരീടം ലഭിക്കും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നതിനായി തെളിഞ്ഞ ശേഷം ദൈവത്തിനെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള ജീവന്റെ കിരീടം പ്രാപിക്കും. യാക്കോബിന്റെ 1 വായിച്ചോ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം, പരീക്ഷ സഹിച്ചു കഴിയുമ്പോൾ കൊള്ളാകുന്നതിനായി തെളിയുകയാണ്. പരീക്ഷകളിലൂടെ പോകുന്നു, പരിശോധനകളിൽ കൂടി പോകുന്നു, ദുരിതങ്ങളിൽ കൂടി പോകുന്നു, രോഗങ്ങളിൽ കൂടി പോകുന്നു. അവൻ കൊള്ളാകുന്നതിനായി തെളിഞ്ഞു വരികയാണ്. പണത്തിന്റെ ഞെരുക്കം കൊള്ളാകുന്നതിനായി തെളിഞ്ഞു വരികയാണ്. എല്ലാ പിടിയും വിട്ടു. ഇനി യേശുവേ ഉള്ളൂ, അഭയം യേശുവേ ഉള്ളൂ, വേറെ ഒരു ആശ്രയമില്ല. എല്ലാ പിടിയും വിട്ടു. കൊള്ളാകുന്നതിനായി തെളിഞ്ഞു വരികയാണ്. നാം ഓരോരുത്തരും രൂപാന്തരപ്പെട്ടു വരികയാണ്. പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, കലഹങ്ങൾ വരുമ്പോൾ, കുടുംബത്തിൽ ഞെരുക്കങ്ങൾ വരുമ്പോൾ, മക്കൾ അനുസരണമില്ലാതെ പോകുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, കുടുംബത്തിൽ ഭർത്താവ് ഒരുപക്ഷെ ചെയ്ത ശീലങ്ങളിലേക്ക് പോകുമ്പോൾ, അങ്ങനെ ഇതെല്ലാം നാം അനുഭവിക്കുന്നു. ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊള്ളാകുന്നതായി തിളയുകയാണ്, കൊള്ളാകുന്നതായി നന്നായി വരികയാണ്. നമുക്ക് ശുദ്ധീകരണം കിട്ടുകയാണ്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ.
അവൻ കൊള്ളാകുന്നതായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ഇന്ന് നമുക്ക് പരീക്ഷയുണ്ട്, ഇന്ന് നമുക്ക് പരിശോധനകളുണ്ട്, ഇന്ന് നമുക്ക് യാതനകളുണ്ട്. സ്തോത്രം. ഞാൻ എന്നും പറയുന്നു, വീണ്ടും പറയട്ടെ, ഞാൻ ഈ പരീക്ഷകളിൽ കൂടി കടന്നു പോകുന്നു. എൻ്റെ യൗവനപ്രായത്തിൻ്റെ ആരംഭത്തിൽ, ബാല്യം മുതൽ ശരിക്കും ശരിക്കും വേദനിച്ചു, ശരിക്കും സങ്കടപ്പെട്ടു, ശരിക്കും കരഞ്ഞു. സ്തോത്രം. എന്തായിരുന്നു ആ കാലങ്ങൾ? ചിലപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഏങ്ങലടിക്കും. എന്തായിരുന്നു ആ കാലങ്ങൾ? സ്വർഗത്തിൽ ദൈവം എന്നെ പ്രത്യേകം കണ്ടു. ഞാൻ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ അനാഥനായിരുന്നു, ഞാൻ ഗതിമുട്ടിയവനായിരുന്നു, വശം കെട്ടവനായിരുന്നു. അന്ന് 1.5 രൂപ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് 5, 6, 7 ക്ലാസ്സിൽ 1.5 രൂപ ഫീസ്, 3 രൂപയാണ് ഫീസ്, 1.5 രൂപ ഉപാധി ഫീസ് നിർദ്ദേശിച്ച് കിട്ടി. അതുപോലും കൊടുക്കാൻ തക്ക സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല, രൂപയില്ല. കൊച്ചമ്മൻ്റെ അടുക്കിൽ നിന്ന്, അടുത്ത വീട്ടിൽ കൊച്ചമ്മൻ്റെ അടുക്കിൽ നിന്ന് കടം മേടിക്കും. സ്തോത്രം. വശം കെട്ട മനുഷ്യനായിരുന്നു, നയിക്കാൻ ഒരാളില്ലായിരുന്നു, അപ്പനില്ല, അപ്പനില്ല. ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിച്ചു, ഒരു വിവാഹാലോചന വന്നു. വിവാഹാലോചന എത്ര, എനിക്ക് 19 വയസ്സേ ഉള്ളൂ, ഇത്ര ചെറുപ്പത്തിലാണ് വിവാഹാലോചന വന്നത്. എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന എൻ്റെ കൊച്ചമ്മമാരും വല്യപ്പനും ഒക്കെ എല്ലാവരും പറഞ്ഞു, നീ ഇപ്പോൾ കല്യാണം കഴിക്കാൻ വേണ്ടത്, അല്ലെങ്കിൽ പെങ്ങളെ കെട്ടിക്കാൻ പൈസ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ ഞാൻ പോയി പെൺകുട്ടിയെ കണ്ടു, എനിക്ക് മനസ്സിലായിട്ടല്ല. ഞാൻ പെൺകുട്ടിയെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോഴേ ഞാൻ കരഞ്ഞു, കർത്താവേ ഇത് എങ്ങനെ ഞാൻ കല്യാണം കഴിക്കും? വേറെ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയില്ല, എന്തുകൊണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത്രേ ഉള്ളൂ. ഓ, സൗന്ദര്യത്തിനോ അതൊന്നും കുറവൊന്നും തോന്നിയില്ല. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടും എൻ്റെ മനസ്സ് ഇഷ്ടപ്പെട്ടില്ല. ദൈവത്തിന് സ്തോത്രം. എല്ലാത്തിനും കൂടെ അത് പറയട്ടെ, ഞാൻ അവിടെ നിന്ന് പോരുമൊഴി വാസത്തിൽ നീങ്ങിക്കൊണ്ടാണ് വരുന്നത്. കാരണവന്മാരെ നിർബന്ധിക്കുന്നു കഴിക്കണമെന്ന്, നിർബന്ധമാണ് കഴിക്കണം. പക്ഷേ എനിക്ക് ഒട്ടും മനസ്സ് വരുന്നില്ല. എങ്ങനെ കാരണവന്മാരോട് പറയും? കാരണം ഇവിടെ കാര്യങ്ങളെല്ലാം ദൈവ റോയാൽ വലിയപ്പനും കൊച്ചമ്മമാരൊക്കെ ആണല്ലോ നടത്തിയത്. അവർ പറഞ്ഞാലനുസരിക്കാൻ വയ്യ. അവർ പറയുന്നത് ന്യായമാണ്, ഞാൻ കല്യാണം കഴിച്ച് സ്ത്രീധനം കിട്ടിയിട്ട് വേണം പെങ്ങളെ കെട്ടിച്ചു വിടാൻ എന്നാണ് പറയുന്നത്. ഞാൻ ശരിക്കും മനസ്സ് നൊന്ത് നൊന്തുങ്ങി ഇവിടെ വന്ന് അമ്മയുടെ വന്ന് ഞാൻ കരഞ്ഞു. അമ്മയും കരഞ്ഞു, പെങ്ങളും കരഞ്ഞു, ഞാനും കരഞ്ഞു. വേദന സ്തുത. അവസാനം ഞാൻ കാരണവന്മാരുടെ അനുസരണക്കെട്ട് അടയ്ക്കാൻ പാടില്ലല്ലോ. ഞാൻ അപ്പൻ്റെ കൊച്ചപ്പൻ, അന്ന് ഞങ്ങളുടെ വീട്ടിലെ മൂത്ത കാരണവരാണ്, ആ വീട്ടിൽ ചെന്നു. സമ്മതമാണെന്ന് പറയാൻ, കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് പറയാൻ ഞാൻ ചെന്നു. എന്തൊരത്ഭുതമോ, ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, വേണ്ട കല്യാണം വേണ്ട, അവൾ ഒരു രോഗിയാണ് എന്ന് അറിയാനിടയായി. സാരമില്ല, ആ കല്യാണം വേണ്ട. എന്തൊരത്ഭുതം, ഞാനൊന്നും ഒന്നും ചെയ്യാതെ, ഞാൻ അനുസരിക്കാൻ തയ്യാറായി ചെന്നപ്പോൾ അങ്ങനെ എനിക്കൊഴിവായി കിട്ടി. അന്ന് ഞാനും അമ്മയും പെങ്ങളും പിന്നെയും കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വേണ്ടി ദൈവം കരുതിയല്ലോ എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് വിഷമസന്ധി വരുമ്പോഴും നിങ്ങൾ ഉയരത്തിലേക്ക് നോക്കിക്കൊള്ളുക, കരഞ്ഞുകൊള്ളുക, പ്രാർത്ഥിച്ചു കൊള്ളുക, ആശ്വാസം കിട്ടും, ഉറപ്പാണ്. ഏത് പ്രശ്നമാണെങ്കിലും കരഞ്ഞുകൊള്ളുക, കർത്താവിൻ്റെ പാദം കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊള്ളുക. സ്തോത്രം. അന്നൊന്നും എനിക്ക് വലിയ ആത്മീയമൊന്നും ഉണ്ടായിട്ടില്ല, മനസ്സന്ധപ്പെട്ടു, പക്ഷേ ആത്മീയമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എന്നാലും ഒന്നും വലിയ വിവരമൊന്നുമില്ല, ആത്മാവിൽ വലിയ പരിജ്ഞാനവും ഇല്ല. എങ്കിലും ഒരു കാര്യം, എനിക്ക് പരിജ്ഞാനമില്ലെങ്കിലും പരിജ്ഞാനമുള്ളവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. എനിക്ക് കഴിവില്ലെങ്കിലും കഴിവുള്ളവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. ഞാൻ പ്രാപ്തനല്ലെങ്കിലും പ്രാപ്തനായവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മതി, മതി കർത്താവേ, മതി. യേശു എഴുതി എൻ്റെ കൂടെ നിന്നാൽ മതി. മക്കളെ, ഇതും കൂടെ ഞാൻ പറയട്ടെ, യേശു കൂടെ ഉണ്ടായിരിക്കണം, യേശു കൂടെ ഉണ്ടായിരിക്കണം. വേറെ ഒന്നുമില്ലെങ്കിൽ സാരമില്ല,
സ്വത്തില്ലെങ്കിൽ സാരമില്ല, കടമാണെങ്കിൽ സാരമില്ല, ദൈവമേ ദൈവത്തിന് സ്തോത്രം, രോഗമാണെങ്കിൽ സാരമില്ല, ആർക്കും നിങ്ങൾ സ്നേഹമില്ലെങ്കിൽ സാരമില്ല, ആരും സഹായികളില്ല, പേടിക്കണ്ട, യേശു കൂടെ ഉണ്ടായിരുന്നാൽ മതി. യേശു ഉണ്ടെങ്കിൽ ഒരു മഹാസൈന്യം നമ്മുടെ കൂടെയുണ്ട്. 27 സംഗീതത്തിൽ പറഞ്ഞു, യഹോവായൻ്റെ വെളിച്ചം എൻ്റെ രക്ഷയമാകുന്നു, ഞാൻ ആരെയെ ഭയപ്പെടും, യഹോവായൻ്റെ ജീവൻ്റെ ബലം ഞാൻ ആരെ പേടിക്കും, എൻ്റെ വൈരികളും ശത്രുകളുമായി ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാനോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളി ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല, ഈ യുദ്ധം നേരിട്ടാൽ ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, മതി കർത്താവ് എനിക്ക് ഒറ്റയ്ക്ക് മാത്രം മതി. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലം ഒക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അനർത്ഥ ദിവസത്തിൽ അവൻ എൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേലിനെ ഉയർത്തും, ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും, ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. കൂടാരത്തിൽ ജയഘോഷയാഗങ്ങൾ അർപ്പിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? രാജാധിരാജാവിൻ്റെ കൂടാരത്തിൽ, അവൻ്റെ കൂടാരത്തിൽ, അവൻ ഒരുക്കുന്ന കൂടാരത്തിൽ നിന്നുകൊണ്ട് അവൻ ജയഘോഷയാഗങ്ങൾ അർപ്പിക്കാൻ, അവനെ സ്തുതിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? യേശുവിൻ്റെ സ്നേഹം നിങ്ങളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു, ആ സ്നേഹം നിങ്ങൾക്ക് ആശ്വാസം തരുന്നു, ജീവകിരീടം. ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനെ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണം കർത്താവേ. ഓരോ തരത്തിലുള്ളതായ പ്രയാസങ്ങളോടും ഭാരങ്ങളോടും വന്നിരിക്കുന്നുണ്ടല്ലോ കർത്താവേ. കർത്താവേ, നിൻ്റെ മക്കളെ തഴുകണമേ, നിൻ്റെ മക്കളുടെ ഭാരങ്ങൾ മാറ്റിക്കൊടുക്കണമേ കർത്താവേ, രോഗങ്ങൾ മാറ്റിക്കൊടുക്കണമേ, പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണമേ, കുടുംബത്തിലെ ഛിദ്രങ്ങൾ മാറ്റിക്കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണമേ, ഒറ്റപ്പെട്ടവരായിരിക്കുന്നവർക്ക് സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കണമേ, എല്ലാവരെയും നന്മകളാൽ നിറയ്ക്കണമേ, എൻ്റെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ പറഞ്ഞു വരുവാൻ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ, ആമീൻ. ഹല്ലേലൂയ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823 11, ഫോൺ 9142 30 30 96.